Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. അതായത് ജസ്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പോ മൊബൈലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. അതായത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ല് വേണമെന്നില്ല, നോളജ് ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് വായിക്കുക, അത് നമ്മുടെ ലാപ്ടോപ്പോ ഫോണോ ഉപയോഗിച്ച് ചെയ്യുക. അത് ഈ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ടൂളിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ അത് എങ്ങനെ കണ്ടുപിടിക്കാം, ജോലി എവിടെ കണ്ടുപിടിക്കാം, അത് ഈസി ആയിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, പിന്നെ അത് കുറച്ചുകൂടി നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കുറച്ച് കാശ് ഉണ്ടാക്കുന്ന തരത്തിൽ മാറ്റാനുള്ള ഒരു വഴി ഞാൻ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കാശ് ഉണ്ടാക്കുന്ന ഒരു വഴിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് പാസീവായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ കുറച്ച് ഡെഡിക്കേറ്റഡ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ അതിന് മുന്നേ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന മുൻപ് ജസ്റ്റ് എനിക്ക് നമ്മുടെ ചാനലിൻ്റെ ഞാൻ ഈ ചാനലിൻ്റെ കുറച്ചൊരു എൻ്റെ ഒരു വിഷൻ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് ഞാനൊരു 4-5 years മുന്നേ ഇതേപോലെ ഫ്രീലാൻസ് സൈറ്റ്സിലൊക്കെ ജോബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലൊന്നും ഇല്ലാത്തൊരു ഒരാളായിരുന്നു ഞാൻ. അത് നോർമൽ ആൾ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, നമുക്കൊരു ഏതെങ്കിലും ഒരു ടൂളിനെ കുറിച്ചൊന്നും നമുക്ക് നോളജ് ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. അതായത് പല തരത്തിലുള്ള ജോബ്സ് ഓൺലൈനിൽ ചെയ്യാൻ നമുക്ക് വേറെ കുറേ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ട്രിക്കും മെത്തേഡ്സും ഉണ്ടായിരുന്നു, നമുക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഞാനിപ്പോൾ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓൺലൈൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അത് ഇതേപോലത്തെ ഓരോ സൈറ്റ്സും അല്ലെങ്കിൽ ഫ്രീലാൻസ് സൈറ്റ്സിലുള്ള ജോബ്സൊക്കെ യൂസ് ചെയ്യാനുള്ള വേറെ വല്ല വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ വേറെ വല്ല ടൂൾസോ, അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാത്ത കുറച്ച് ടൂൾസൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോലി ഈസി ആയിട്ട് ചെയ്യുക, അതുപോലെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാനെ പറ്റിച്ചാണ് ഞാൻ മോസ്റ്റ്ലി ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് മോസ്റ്റ്ലി നമ്മുടെ ഈ ആപ്പ് ഷെയർ ചെയ്തിട്ടോ ലിങ്ക് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇങ്ങനെ ഫ്രണ്ട്സിന് ജോയിൻ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുക അത് മാത്രം മെയിനായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാത്തത്. കുറച്ച് ഡിഫറൻറ്റായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു 2-3 days അല്ലെങ്കിൽ 4-5 days നമുക്ക് കാശ് ഉണ്ടാക്കുന്നതല്ലാതെ കുറച്ച് ലൈഫ് ലോങ് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന, അത് ഓൺലൈനിൽ നമുക്ക് ലൈഫ് ലോങ് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ അതിനെ കുറിച്ചാണ് ഞാൻ മോസ്റ്റ്ലി വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്ലസ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ്സിനെ കുറിച്ചോ ഇങ്ങനെ ഓൺലൈൻ ഞാൻ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. സോ അത് നിങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാനത് മനസ്സിലാക്കിയിട്ട് അതേപോലെ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ടുഗദർ വി ഗ്രോ. ഓക്കെ, സോ എങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്മുടെ വർക്ക് ബേസിസ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് റീഡിംഗ് എന്നാണ്. അതായത് പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ ജോബാണ്, വളരെയധികം ആൾക്കാർ ചെയ്യുന്ന ഒരു ഓൺലൈൻ ജോബാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഒരു ഡോക്യുമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റ് അവർ ടൈപ്പ് ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരാൾ ടൈപ്പ് ചെയ്തപ്പോൾ അതിൽ കുറേ ഗ്രാമാറ്റിക്കൽ എറർ, കാരണം നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എല്ലാ ചിലപ്പോൾ നമ്മുടെ നമ്മൾ ഫാസ്റ്റായി ടൈപ്പ് ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കലോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ എഴുതുന്ന ആർട്ടിക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുതുന്ന CV-യിലടക്കം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കുറേ കാലം ഇംഗ്ലീഷ് പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെയായിട്ട് നമുക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്ന് വയ്ക്കും. സോ കുറേ കുറച്ച് പേർക്ക് അത്രയും അറിയില്ല, പക്ഷേ അവർക്ക് ഇംഗ്ലീഷിൽ വേണം റെസ്യൂം സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ റിസർച്ച് പേപ്പർ ചിലപ്പോൾ ഇംഗ്ലീഷിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനത്തെ ഇതിലൊന്നും ഗ്രാമാറ്റിക്കലായിട്ടുള്ള എറേഴ്സോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ റിസർച്ച് പേപ്പർ ആയാലും എങ്ങനത്തെ അത് സബ്മിറ്റ് ചെയ്യാൻ പോണതിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ആവില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇതൊരു ജസ്റ്റ് ഒരു പാരഗ്രാഫാണ് ഞാൻ എൻ്റെ നോട്ട് പാഡിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയും ഇതിൽ കുറേ എറേഴ്സ് ഉണ്ടായിരിക്കും. അതായത് കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട്, അങ്ങനെ പല എറേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ എന്താ പറയുക ഇങ്ങനത്തെ അതായത് കുറേ ഇങ്ങനെ എഴുതുന്ന റിസർച്ച് പേപ്പർ ചിലപ്പോൾ എഴുതുന്ന ഒരു PhD റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ അയാൾക്ക് 500-600 പേജൊക്കെ എഴുതേണ്ടിയിരിക്കും. പക്ഷേ അവർക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ അവർ ചെയ്യുന്ന വർക്കിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അവരുടെ ബ്ലോഗ് ആർട്ടിക്കിൾ എഴുതുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ആ ആർട്ടിക്കിളിന് വേണ്ട കണ്ടൻറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ അതിലൊക്കെ അത്രയ്ക്ക് നോളജ് ഉണ്ടായിരിക്കില്ല. അതായത് ഗ്രാമാറ്റിക്കൽ എറർ കളഞ്ഞിട്ട് നന്നായിട്ട് അതൊരു ഒരു എഫക്റ്റീവായിട്ടൊരു നല്ല പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ അറിയത്തിട്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഈ ഇങ്ങനത്തെ ഫ്രീലാൻസ് സൈറ്റ്സിൽ പ്രൂഫ് റീഡിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ട് വളരെയധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ജോബ്സാണ്. അതായത് വളരെയധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ജോബാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ
fiverr.com ആൾക്കാർ ഇട്ടിട്ടുള്ള കുറച്ച് പ്രൂഫ് റീഡിങ് ജോബ്സ് പ്രൊഫൈൽസാണ്. ഇപ്പം ഞാൻ ഇയാളെ പറയണം, ഞാൻ ഒരു നിങ്ങൾ കൊടുക്കുന്ന ആർട്ടിക്കൽ ഇത് ഞാൻ പ്രൂഫ് റീഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് തരും, അതിന് $15 ആൾ ചാർജ് ചെയ്യുന്നത്. ഇവിടെ 5000 വേർഡ്സ് വിത്തിൻ $24 $5. അങ്ങനെ പല റേറ്റിൽ ഇപ്പോൾ ഫൈബറിൽ നോക്കുകയാണെങ്കിൽ ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോബ്സ് എങ്ങനത്തെ ജോബ്സാണ് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്, പീപ്പിൾ പെർ ഹവർ .com ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ അയാൾ കൊടുത്തിരിക്കുന്നത് പ്രൂഫ് റീഡ് എ സി വി, അതിന് അയാൾ കൊടുക്കുന്നത് $100. സോ എന്താ പറയുക, അങ്ങനെ പലതരത്തിൽ പ്രൂഫ് റീഡിങ് ആൻഡ് എഡിറ്റിംഗ്, വെബ്സൈറ്റ് പ്രൂഫ് റീഡിങ്, ഐ നീഡ് ടു എഡിറ്റ് ആൻഡ് പ്രൂഫ് റീഡ് മൈ ചിൽഡ്രൻസ് ബുക്ക്, അങ്ങനെ പലതും പലതരത്തിലുള്ള വർക്ക്സിന് ആൾക്കാർക്ക് പ്രൂഫ് റീഡ് ചെയ്യാണ്. സോ ഇവർക്കുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്ന മെത്തേഡ് അവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ അവർക്ക് അതിനുള്ള ടൈം ഉണ്ടായിരിക്കില്ല, പിന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നോളേജും ഉണ്ടായിരിക്കില്ല. സോ ഈ രണ്ട് കണ്ടീഷൻസിലുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ ജോബ്സിന് വേറെ ആൾക്കാർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക. അതേപോലെ നിങ്ങൾ പീപ്പിൾ പെർ ഹവറിലും ഇതേപോലെ ആൾക്കാരുണ്ട്. ഐ വിൽ പ്രൂഫ് റീഡ് ആൻഡ് എഡിറ്റ് യുവർ എസ് എ ഫോർ $40. സോ പ്രൂഫ് റീഡ് ആൻഡ് എഡിറ്റ് അപ് ടു 2000 വേർഡ്സ് ഫോർ എ റിസൾട്ട്, അത് $20. അങ്ങനെ പലതരത്തിലുള്ള ഓർഡേഴ്സ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി കാണാം, ഇവർക്കൊക്കെ ഓർഡേഴ്സ്. ഇപ്പോൾ ഇയാൾ 48 ഓർഡേഴ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്, ഇയാൾ 19 ഓർഡർ, ഇയാൾ 12 ഓർഡർ. അങ്ങനെ എല്ലാവർക്കും ഇതേപോലത്തെ കുറേ ജോബ്സ് അവർ ഈ പ്രൊഫൈൽ കുറച്ച് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഫൈലാണ്. സോ ഞാൻ തന്നെ ചിലപ്പോൾ ഈ പ്രൂഫ് റീഡിങ്, കാരണം ഞാനൊരു നമ്മളൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ അല്ല, സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ ഗ്രാമാറ്റിക്കൽ ഏഴേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എൻ്റെ ബ്ലോഗ് ആർട്ടിക്കൽ എഴുതുമ്പോൾ ഗ്രാമാറ്റിക്കൽ ഏഴേഴ്സ് വരും. അതേപോലെ ഞാൻ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഗ്രാമാറ്റിക്കൽ ഏഴേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ പ്രൂഫ് റീഡിങ് അതിന് പോകാറുണ്ട്. എൻ്റെ കോളേജിൽ പ്രൂഫ് റീഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് അവരടുത്ത് പോയി അവർ പ്രൂഫ് റീഡ് ചെയ്ത് തരുന്നത്. പിന്നെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതിനെ പറ്റുന്ന പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ചെയ്യാൻ പറ്റുന്നത്. സോ അതില്ലാത്ത ആൾക്കാർ ഇതേപോലത്തെ വെബ്സൈറ്റ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുക ഫ്രീലാൻസ്. നമ്മൾ ഇതിനെ എങ്ങനെ നമ്മൾ കാശായിട്ട് കൺവേർട്ട് ചെയ്യാം? സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീലാൻസ് ജോബ് ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ജോബ് ചെയ്യില്ല എന്നൊരു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ കണ്ടീഷനാണ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടേക്കുള്ള ഈ പ്രൂഫ് റീഡിങ് ജോബ്സൊക്കെ ചെയ്യാൻ ആക്ച്വലി നമുക്ക് ഓൺലൈനിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രാമർലി എന്ന് പറഞ്ഞിട്ട്, സോറി, ഇത് ജിഞ്ചർ സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടാണ് സോഫ്റ്റ്വെയർ ആണ്. സോ ഈ ജിഞ്ചർ സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ആൻഡ്രോയിഡോ iOS ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്രോമിൽ എക്സ്റ്റെൻഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇതിപ്പോൾ ക്രോം എക്സ്റ്റെൻഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ അവരുടെ തന്നെ ആൻഡ്രോയിഡ് ആപ്പുണ്ട്. സോ അത് കീബോർഡാണ്. സോ നമ്മൾ ഈ ജോബ് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രൂഫ് റീഡിങ് വരുന്ന ജോബ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് പ്രൂഫ് റീഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കീപാഡിൽ അത് കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എല്ലാം അവർ കാണിക്കും. അതുപോലെ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, അവിടെ സ്പെല്ലിംഗ് എറേഴ്സോ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് കാണിക്കും. ഇതൊരു ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രാമർലി പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ, ഇതും ഇതേപോലെ ക്രോം എക്സ്റ്റെൻഷൻ. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുക ഗ്രാമർലിയാണ്, കാരണം ഞാൻ കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കും ഇങ്ങനത്തെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ഗ്രാമർലി ഞാൻ യൂസ് ചെയ്യാറ്. ഗ്രാമർലി ഇപ്പം ഞാൻ ക്രോം എക്സ്റ്റെൻഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാമർലിക്കും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ കീബോർഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഫൈബറിൽ ഫൈബറൊക്കെ നല്ല വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീലാൻസ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കാശ് നമ്മൾ കറക്റ്റായിട്ട് വർക്ക് എഫേർട്ട് എടുത്ത് കറക്റ്റായിട്ട് വർക്ക് സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിനുള്ള കാശ് അവർ തരും. സോ അതൊന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, പീപ്പിൾ പെർ ഹവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രീലാൻസ് ആയിട്ടോ അപ്പ് വർക്കോ ഫ്രീലാൻസ് ഡോട്ട് ഇനോ അതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രൂഫ് റീഡിങ് ജോബ്സ് അത്രയ്ക്ക് കുറേ ഉണ്ടായിരിക്കും. സോ ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ടൂള് നിങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രൂഫ് റീഡിങ് ജോബ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാനൊരു ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു ആർട്ടിക്കിൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രാമർലി എനേബിൾഡ് ആണ്. സോ ക്രോം എക്സ്റ്റൻഷൻ എനേബിൾഡ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കി കാണാം, ഇപ്പോൾ ഈ പേജിൽ ഞാൻ ഇത് ജസ്റ്റ് കോപ്പി ചെയ്താൽ തന്നെ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ ഈ ആർട്ടിക്കിൾസിൽ എഴുതിയിട്ടുള്ള എറേഴ്സ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഈ ടെക്സ്റ്റ് 2 എന്ന് വേണ്ട, ഇവിടെ ആക്ച്വലി 2 എന്നാണ് വേണ്ടത്. സോ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് 2 ആയിരിക്കും. സോ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും ഗ്രാമറിലെ പറ്റിയിട്ട്. സോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ അറിയാത്തവർക്ക്, ഇപ്പോൾ എനി എ ആൻഡ് ഫ്യൂ വരാൻ പാടില്ല, എ ഫ്യൂ എന്നാണ്. ഇതിപ്പോൾ തിങ്സ് എന്നുണ്ടായിരിക്കും. സോ അത് തിങ്ക് എന്നായിരിക്കും. സോ നിങ്ങൾ ഗ്രാമാറ്റിക്കലായിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ അതും ഈ ആക്സ് കാണിക്കും. ഞാൻ ടൈപ്പ് ചെയ്തതിൽ സ്പെല്ലിംഗ് എറേഴ്സ് ആണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. സോ ഡിറ്റക്ട് എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രൂഫ് റീഡിങ് വർക്ക്. ഇപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താ പറയുക, നിങ്ങൾ അതിൽ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് എഴുതാനോ ഒന്നും അവർ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവർ എഴുതിയ ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ അവർ എഴുതിയ കണ്ടൻറ്റിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമാറ്റിക്കലോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫോമാറ്റിൽ നിങ്ങൾ മാറ്റം വേണം. അതായത് നിങ്ങളായിട്ട് പുതിയതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ചെയ്തത് ജസ്റ്റ് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മുടെ പേപ്പർ ഒരു ടീച്ചർ കറക്റ്റ് ചെയ്യണ പോലെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ആ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഈ ഗ്രാമർലിയും അതുപോലെ ജിഞ്ചർ സോഫ്റ്റ്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ തന്നെ എന്താ പറയുക പ്രൂഫ് റീഡിങ് ടൂൾസ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു എക്സാമ്പിളിന് കേട്ടോ, ഗ്രാമർ ചെക്കർ ഡോട്ട് ഐ ഒ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ടൂളുണ്ട്. സോ ഞാനിപ്പോൾ അതിൽ ജസ്റ്റ് ഒരു പേജ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്താൽ ചെക്ക് ടെസ്റ്റിന് കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ എറേഴ്സ് ഉണ്ട് എന്നൊക്കെ അത് കാണിക്കും. എന്നിട്ട് ആ എറേഴ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഞാൻ കാണിച്ച പോലെ നിങ്ങളത് എവിടേക്കാണ് എറേഴ്സ് വെച്ചാൽ അവിടെ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. സോ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയത്തില്ല. അതായത് പ്രൂഫ് റീഡിങ് നമ്മളെപ്പോഴും വിചാരിക്കും നമുക്ക് അത്രത്തോളം ഇംഗ്ലീഷിൽ നമുക്ക് നോളജ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ പേടിക്കുന്നത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഈ ടൂളിൻ്റെ യൂസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് അവർക്കും ചെയ്യാം, പക്ഷേ അവർക്ക് ഇതിന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ആ ജോലി വേറൊരാൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കൊരു ഫ്രീലാൻസ് ജോബ് വേണം, അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻകം വേണം. നമ്മളെപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്കൊരു ജോബ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിത് എന്താ പറയുക ഈ ടൂളൊന്നും യൂസ് ചെയ്യാതെയും പ്രൂഫ് റീഡിങ് ജോബ് ചെയ്യാൻ പറ്റും, നമുക്ക് അത്രത്തോളം ഇംഗ്ലീഷും അറിയാം, ചിലപ്പോൾ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഇല്ല, പക്ഷെ നമുക്കൊരു വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതല്ല ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ജോബാണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കുക, നമ്മൾ ഈ എന്താ പറയുക ഓൺലൈൻ ടൂളിൽ തന്നെ അത് പേസ്റ്റ് ചെയ്താൽ തന്നെ അത് നമ്മുടെ എറേഴ്സും അതുപോലെ ഗ്രാമാറ്റിക്കൽ എറേഴ്സും ഒക്കെ കാണിക്കും. നമ്മൾ ജസ്റ്റ് അതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെയ്യും അത് അതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന്. ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ കുറേ എന്താ പറയുക ഇംഗ്ലീഷിലുള്ള ഗ്രാമാറ്റിക്കലായിട്ടുള്ള അതേപോലെ സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ ഞാൻ പഠിച്ചത് ഈ ഗ്രാമർലി ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ എഴുതുന്ന ആർട്ടിക്കിൾസ് ബ്ലോഗ് പോസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ഈ ടൂൾ കറക്റ്റായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് തെറ്റാണ്, അടുത്ത വട്ടം നമുക്ക് ആ തെറ്റ് ആവർത്തിക്കാൻ നമുക്ക് ചെയ്യാനും പറ്റും. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഇത്രയാണ് ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ എന്താ പറയുക ഈ മെത്തേഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് തന്നെ ചെയ്യണമെന്നില്ല, ഇൻ കേസ് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ ആൻഡ്രോയിഡോ iOSലോ എന്താ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പോലെ മൊബൈലിൽ തന്നെ നിങ്ങൾ ഈ ടൂളിനെ പറ്റി സെർച്ച് ചെയ്താൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സോ ഇത് രണ്ടും മെർജ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. സോ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു സ്കിൽ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഫൈബറിലൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ച് ക്വാളിറ്റി ആയിട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു ഓർഡർ $5 അല്ലെങ്കിൽ ഒരു ഓർഡർ $10 അത് കിട്ടിയാൽ അത് മതി എന്ന് വിചാരിക്കാതെ, കാരണം ഞാൻ അതാ പ്രിഫർ ചെയ്യാം, നമുക്ക് $5 കിട്ടും, പക്ഷേ അത് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് വളരെ നല്ലതല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് വെച്ചാൽ വളരെയധികം ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റായിട്ട് ചെയ്യുന്ന നമ്മൾ കുറച്ച് ഷോർട്ട് ടൈമിൽ അവർക്ക് വേണ്ട കറക്റ്റായിട്ട് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ചെയ്യുക. അതേപോലെ അവർക്ക് ചിലപ്പോൾ റിവിഷൻ ചിലപ്പോൾ അവർ ചിലപ്പോൾ വായിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇല്ല ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വേണം എന്ന് പറയുമ്പോൾ ഓക്കെ അത് ഞാൻ ഒന്നുകൂടി റീഎഡിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് സർവീസ് കൊടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും നമ്മുടെ പ്രൊഫൈൽ അവർക്ക് ഇഷ്ടാവും ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഫൈലിൽ അവർ ഗുഡ് റേറ്റിംഗ് തരും. കാരണം നമുക്ക് റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ഫൈവർ ആയാലും എന്താ പറയുക നമ്മുടെ പീപ്പിൾ പെർ അവർ ആയാലും അപ്പ് വർക്ക് ആയാലും ഏത് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാൾക്ക് റേറ്റിംഗ് 50% റേറ്റിംഗ് 50% റേറ്റിംഗ് ഉള്ള വെച്ചാൽ അടുത്ത തവണ വേറൊരാൾ നമുക്ക് ഓർഡർ തരത്തില്ല. അപ്പോൾ നമ്മളായാലും ഒരു ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ജോലി കൊടുക്കുന്ന ആൾക്ക് നല്ല റിവ്യൂ റേറ്റിംഗ് ഉണ്ടെന്നുള്ളത് നോക്കുക. സോ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തിട്ട് കുറച്ച് നല്ല കുറച്ച് ഇനീഷ്യലി കുറച്ച് നന്നായിട്ട് വർക്ക് എഫേർട്ട് എടുത്തിട്ട് ഇതേപോലത്തെ ഈസി ആയിട്ടുള്ള ജോബ്സൊക്കെ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ നന്നായിട്ട് അതിൽ എന്താ പറയുക ബൂസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് കുറേ ജോബ്സ് വരും. ജസ്റ്റ് ഇപ്പോൾ പ്രൂഫ് റീഡിങ് എന്ന് സെർച്ച് ചെയ്യാൻ വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വരണമെന്നില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ കുറച്ച് ഒരു 4-5 ഓർഡേഴ്സൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു $50-$60 കാശും കിട്ടും. നിങ്ങളുടെ അവിടെ എന്താ പറയുക പ്രൊഫൈൽ കുറച്ച് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരും. സോ വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ആദ്യം കാണുന്ന 5-6 പേരെ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും സെർച്ച് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഫൈവർ ആയാലും പീപ്പിൾ പെർ ഹവറിലൊക്കെ ആയാലും അപ്പ് വർക്കിലൊക്കെ പോയാലും ആൾക്കാർ ഇതേപോലെ ജോബ് പോസ്റ്റ് ചെയ്യും. എനിക്കിങ്ങനെ ഒരു ജോബ് എനിക്ക് ഈ ജോബ് ആരെങ്കിലും ചെയ്തു തരണം, ഞാൻ മാക്സിമം $100 എക്സ്പെക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പോയിട്ട് $100 കൊണ്ട് ക്ലിക്ക് കൊടുക്കരുത്. നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ വർക്ക് നമുക്ക് എത്ര ഉണ്ട്. അപ്പം നമ്മൾ ബാക്കി ആൾക്കാർ കൊടുക്കുന്നതിനേക്കാളും കുറച്ചായിട്ട് കൊടുക്കുക. അതായത് വളരെ കുറഞ്ഞ് നമ്മുടെ വർക്കിന് ഒരു ഇതില്ലാത്ത പോലെ കൊടുക്കരുത്. നമ്മളൊരു കൊടുക്കുമ്പോൾ ഇപ്പോൾ $100 അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ $50 അല്ലെങ്കിൽ $40 കൊടുക്കുക. അപ്പോൾ ആവറേജ് എല്ലാവരുടെക്കാളും
കീഴെ നിങ്ങളുടെ ബിഡ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനീഷ്യലി പ്രോജക്ട്സ് കിട്ടും. അപ്പോൾ കുറച്ച് കുറച്ച് പ്രോജക്ട്സ് നിങ്ങൾക്ക് ഇനീഷ്യലി കിട്ടി 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 തുടങ്ങി നിങ്ങളുടെ പ്രൊഫൈലിൽ നല്ല റാങ്കിങ് വരാൻ തുടങ്ങും. അപ്പോൾ ആൾക്കാർ അവർ തന്നെ നിങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ ചെയ്യാണെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യും. സോ അതുകൊണ്ട് ഇനീഷ്യലി കുറച്ച് ടൈം എടുക്കും ഇത് കാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് എന്താ പറയുക, ഈ ഇങ്ങനത്തെ കുറച്ച് ട്രിക്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവരെ കുറച്ച് ഹാപ്പി ആക്കുക, അപ്പോൾ നമുക്ക് കുറേ ഓർഡേഴ്സ് കിട്ടും. സോ ഇതാണ് മെയിൻ മെത്തേഡ്. സോ പ്രൂഫ് റീഡിങ് വന്നതിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബാണ്. സോ ഇതൊരു ഐഡിയ, എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. ഇത് പുറത്ത് പലരും ചെയ്യുന്നുണ്ട് ഈ പ്രൂഫ് റീഡിങ്. ഇത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഐഡിയ എന്ന് പറയില്ല, പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ജസ്റ്റ് ഓൺലൈനിൽ നമ്മളിങ്ങനെ റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ഒരു വീഡിയോസിൽ പറഞ്ഞ പോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ കുറച്ച് ടൈം എടുക്കുന്ന ജോലിയാണ്. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഒരു മെത്തേഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രൂഫ് റീഡിങ് ജോബ്സ് വളരെ അധികമാണ്. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റിലെ സെർച്ച് ചെയ്ത് നോക്കൂ. അതായത് പ്രൂഫ് റീഡിങ് ജോബ്സ് അത്രയ്ക്ക് ആവശ്യമുള്ള ജോലിയാണ്. സോ അത് ട്രൈ ചെയ്ത് നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും അത് കമൻസിൽ ഷെയർ ചെയ്യും. സോ എനിക്ക് അത് മനസ്സിലാവും. അതിനനുസരിച്ചിട്ടുള്ള അടുത്ത വീഡിയോസിൽ അതിനനുസരിച്ച് ചേഞ്ചസും വരുത്തും. നിങ്ങളുടെ കമൻസിന് ഞാൻ ഹെൽപ്പ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പും ചെയ്യും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണോ?